ആനകളെ കുറിച്ചുള്ള ഒരു കഥയാണിത്. ഒരിക്കൽ സിലോൺ എന്നും ഇപ്പോൾ ശ്രീലങ്ക എന്നും അറിയപ്പെടുന്ന സുന്ദരമായ ഒരു ദ്വീപിൽ നടന്ന കഥ. ശ്രീലങ്ക ആനകളുടെ നാടാണ്. ഉത്സവങ്ങൾ നടക്കുമ്പോൾ ആനകളെ അലങ്കരിച്ച് ഘോഷയാത്രയായി എഴുന്നള്ളിച്ചു കൊണ്ടുവരാറുണ്ട് അവിടെ. അതെ, ഇത് ആനകളെ പറ്റിയുള്ള അല്ല, ഒരു പ്രത്യേക ആനയെ പറ്റിയുള്ള കഥയാണ്. ആ ആനയുടെ ഉറ്റ തോഴനായി മാറിയ ഒരു ബാലന്റെയും കൂടെ കഥ. ആനക്കാരൻ. സ്വന്തമായി ഒരു ആനയെ സമ്പാദിക്കണമെന്നതായിരുന്നു അനിലിൻ്റെ ഏറ്റവും വലിയ മോഹം. വലിയ മൃഗങ്ങളോടായിരുന്നു അവന് കമ്പം. അവയോട് സംസാരിക്കാൻ അവനറിയാം. അവ അവനോട് സംസാരിക്കുന്നുണ്ടെന്നും അനിൽ കരുതിയിരുന്നു. ഒരു വലിയ കൃഷിത്തോട്ടത്തിൻ്റെ മേൽനോട്ടക്കാരനായിരുന്നു അനിലിൻ്റെ പിതാവ്. അയാളുടെ ഒരു വർഷത്തെ സമ്പാദ്യം മുഴുവൻ കൂടെ നീക്കിവെച്ചാലും ഒരു വയസ്സൻ മൃഗത്തെപ്പോലും വാങ്ങാനുള്ള പണം തികയില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ആനയെ വാങ്ങാമെന്നത് അനിലിൻ്റെ ഒരു വ്യാമോഹം മാത്രമായി നിന്നു. കൃഷിത്തോട്ടത്തിന് നടുവിലുള്ള വലിയ വീട്ടിൽ പാർക്കുന്ന രത്നയാണത്. അദ്ദേഹത്തിന് ആനയെ വാങ്ങിക്കുവാനാവും. ഈ തോട്ടം മുഴുവനും അയാളുടേതാണ്. തോട്ടത്തിലെ പണിക്ക് ഉപകരിക്കുന്ന ധാരാളം മൃഗങ്ങളെ അയാൾ വാങ്ങിയിട്ടുണ്ട്. സോമ എന്ന പേരിൽ ഒരു മകനുണ്ട് രത്നയ്ക്ക്. അനിലിന് സോമയെയും സോമയ്ക്ക് അനിലിനെയും ഒട്ടും ഇഷ്ടമല്ല. അനിൽ സോമയോടൊപ്പം കളിക്കാറുമില്ല. കുട്ടികളോടുകൂടെ കളിക്കുന്നതിലും അനിലിനിഷ്ടം ആനകളോടൊപ്പം സമയം ചെലവഴിക്കുന്നതാണ്. കൃഷിഭൂമിയിലെ ആവശ്യത്തിന് വേണ്ടി വലിയ മൃഗങ്ങളെ അവിടെ കൂടെ കൂടെ കൊണ്ടുവരാറുണ്ടെങ്കിലും അവയോടൊപ്പം കളിക്കുവാൻ അവൻ അവസരം കിട്ടാറേയില്ല. അതുകൊണ്ട് അനിൽ അത്ര സന്തോഷവാനായ ഒരു കുട്ടിയായിരുന്നില്ല. എന്നാൽ അവൻ്റെ സഹോദരി ശാന്തിയുടെ കാര്യം തികച്ചും വ്യത്യസ്തമായിരുന്നു. അവളിൽ എപ്പോഴും സന്തോഷം തുടിച്ചു നിന്നു. അതിനൊരു കാരണമുണ്ട്. അവളൊരു നല്ല ക്രിസ്തുവിശ്വാസിയാണ്. അനിലിനവൻ്റെ സഹോദരിയെ ഇഷ്ടമായിരുന്നെങ്കിലും അവൾ ബൈബിൾ വായിക്കുന്നതും വാക്യങ്ങൾ മനഃപ്പാഠമാക്കുന്നതും കാണുന്നത് അവൻ അസഹനീയമായിരുന്നു. നിങ്ങളുടെ പാപം നിങ്ങളെ കണ്ടെത്തും. റോമർ 6:23. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കാവരമോ നമ്മുടെ കർത്താവായ ക്രിസ്തുയേശുവിൽ നിത്യജീവൻ തന്നെ. കിട്ടുന്ന അവസരങ്ങളൊക്കെ മുതലെടുത്ത് അനിലിൻ്റെ ബുദ്ധിമുട്ട് കൂട്ടാൻ ശ്രമിക്കുന്ന സോമയായിരുന്നു അവൻ്റെ ഏറ്റവും വലിയ തലവേദന. നാശം
സോമയോടും അവൻ്റെ സുഹൃത്തുക്കളോടും വൈരാഗ്യമേറെ കടുത്തിരുന്ന അന്ന് തന്നെ അനിലിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച സന്തോഷകരവും ആവേശകരവുമായ ഒരു അനുഭവം അവനുണ്ടായി. രത്നയുടെ ആനകളിലൊന്നായിരുന്നില്ല ഇത്. അടുത്തെങ്ങുമുള്ള കൃഷിയിടങ്ങളിലേതുമായിരുന്നില്ല. അതൊരു കാട്ടാനയായിരുന്നു. അനിലിന് അത്ഭുതമായി. ഒരു പക്ഷേ ഇതിനെ ഇണക്കാൻ കഴിഞ്ഞേക്കും. രോഗം ബാധിച്ച തങ്ങളുടെ കൂട്ടുകാരനെ നോക്കി മറ്റു ചില കാട്ടാനകൾ കാത്തുനിന്നു. അവയെ ഓടിച്ചു കളയാൻ അനിൽ തീരുമാനിച്ചു. അതത്ര പെട്ടെന്ന് സാധിക്കുന്ന കാര്യമല്ല. എങ്കിലും രോഗിയായ ആനയെ എങ്ങനെയും സ്വന്തമാക്കണമെന്നതായിരുന്നു അവൻ്റെ മോഹം. ഞാൻ നിന്നെ സഹായിക്കണോ? ശാന്തി, അനിൽ സൂക്ഷിക്കണേ. Thank you.
കാട്ടിൽ കണ്ട കാര്യങ്ങളെല്ലാം സോമ തൻ്റെ പിതാവിനോട് പറഞ്ഞു. അനിലിന് ആനയെ സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെന്ന് സോമയ്ക്കറിയാമായിരുന്നു. പക്ഷേ ആന വന്ന് വീണുകിടന്നത് തൻ്റെ പിതാവിൻ്റെ സ്ഥലത്താണെന്നും അവനറിയാമായിരുന്നു. ഹായ്, നല്ലൊരു മൃഗം. നീ ഒരു ആനയെ കണ്ടില്ലേ? അവൻ കുഴപ്പക്കാരനാണോ? അച്ഛാ, അത് നല്ലതുപോലെ ഇണങ്ങി. അതിനറിയാം ഞങ്ങൾ അതിനെ സഹായിക്കുകയാണെന്ന്. അത് എന്റെ ആനയാ, ഞാനാ കണ്ടത്. ആനയ്ക്ക് രാജ എന്ന് പേരിട്ടു. എന്റെ സ്ഥലത്ത് ഒരു ആന അരഞ്ഞു നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. രത്ന, അനിലാണ് അതിനെ കണ്ടത്. സോമ എന്നോട് പറഞ്ഞിരുന്നു, ആനയെ കണ്ടത് എന്റെ സ്ഥലത്തല്ലേ, അതുകൊണ്ട് അതെന്റേതാ. പക്ഷേ എന്റെ മകന് അവകാശപ്പെട്ടതല്ലേ ഈ ആന? ഞാൻ അവന് സമ്മാനമായി കൊടുക്കണമെന്നാണോ പറയുന്നത്? ആ ആനയ്ക്ക് ഒരു 400,000 രൂപയെങ്കിലും വില വരും. ഞാനൊരു പാപ്പാനെ വിളിക്കാം, ഒന്ന് മെരുക്കിയെടുക്കാൻ കഴിഞ്ഞ എനിക്കത് വളരെ പ്രയോജനപ്പെടും. ഏതായാലും ആന എന്റേതാ. ആന എന്റേതാ, ഞാനാ കണ്ടത്. Thank you.
അനിലിൻ്റെ മനസ്സിൽ രോഷം ഇരമ്പിക്കയറി. എന്തുകൊണ്ട് തൻ്റെ കുടുംബം ഇത്ര സാധുക്കളായിരിക്കുന്നു? തനിക്ക് വേണ്ടതൊന്നുമില്ലാത്തപ്പോൾ സോമയ്ക്ക് എന്തുകൊണ്ട് എല്ലാം ധാരാളമായി കിട്ടുന്നു? ആ മൃഗം അങ്ങ് മരിച്ചിരുന്നെങ്കിലെന്ന് അവൻ ആശിച്ചു. പക്ഷേ അവൻ ആ ആനയോട് വളരെ പ്രിയമാണ്. അതുകൊണ്ട് രാജായെ തിരികെ ആരോഗ്യവാനാക്കുവാൻ തനിക്ക് കഴിയുന്നതൊക്കെ അനിൽ ചെയ്തു. രോഗം ഭേദപ്പെട്ട് കഴിഞ്ഞിട്ടും രാജ ശാന്തനായി നിന്നു. അനിലിൻ്റെ സ്നേഹവും കരുതലും മൂലം അവർ ഒറ്റ സുഹൃത്തുക്കളായി. നീ എൻ്റെ ആനയാണ്, എൻ്റേത് മാത്രം, അനിൽ ഇടയ്ക്കിടെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. സോമയുടെ വിചാരവും അതുതന്നെയായിരുന്നു. എന്നാൽ എന്തുകൊണ്ടോ രാജായ്ക്ക് സോമയോട് തെല്ലും താല്പര്യമുണ്ടായിരുന്നില്ല. അനിലാണ് അവൻ്റെ സ്നേഹിതൻ, സോമയല്ല. ആരെന്തു പറഞ്ഞാലും രാജ തനിക്കുള്ളതാണെന്നും രത്നയുടേതല്ലെന്നും അനിൽ ഉറച്ചു വിശ്വസിച്ചു. എന്തുകൊണ്ട് അനിലിൻ്റെ അച്ഛൻ ഈ വലിയ കൃഷിത്തോട്ടത്തിൻ്റെ ഉടമയും രത്ന ഇതിൻ്റെ മേൽനോട്ടക്കാരനുമായിക്കൂടാ? അനിൽ ആനയെ കാര്യമായി പരിരക്ഷിക്കുന്നതിൽ രത്നയ്ക്ക് സന്തോഷമായിരുന്നു. ആന ഒന്നിണങ്ങിക്കഴിഞ്ഞാൽ തനിക്കവനെ തോട്ടത്തിലെ പണിക്ക് ഉപയോഗിക്കാമല്ലോ എന്നതായിരുന്നു അയാളുടെ ചിന്ത. ആനയുടെ കാര്യത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചതുകൊണ്ട് വീട്ടിൽ നടക്കുന്ന ബൈബിൾ വായനയൊന്നും അവൻ പരിഗണിക്കാതെയായി. സൺഡേ സ്കൂൾ കാര്യത്തിലും അവൻ്റെ ശ്രദ്ധ കുറഞ്ഞു. രസകരമായ ചില ബൈബിൾ കഥകൾ ടീച്ചർ പറഞ്ഞുവെങ്കിലും അവൻ്റെ മനസ്സ് നിറയെ രാജ എന്ന ആന മാത്രമായിരുന്നു. രസകരമായ ഓരോ വേലകൾ ആന അഭ്യസിക്കുന്നു എന്നതിനേക്കാൾ രത്നയെ വളരെയധികം സന്തോഷിപ്പിച്ച ഒരു കാര്യം അനിലിൻ്റെ പരിചരണത്തിൽ രാജ നന്നായി ഇണങ്ങി വന്നു എന്നതായിരുന്നു. മിടുമിടുക്കനായിരുന്ന അനിലിന് പക്ഷേ ക്രമേണ പഠനത്തിലുള്ള താല്പര്യം കുറഞ്ഞു കുറഞ്ഞു വന്നു. രാജ എന്ന ആനയായിരുന്നു അവൻ്റെ മനസ്സിലെപ്പോഴും നിറഞ്ഞു നിന്നിരുന്നത്. രാജ എത്ര ഇണക്കമുള്ള മൃഗമാണെന്നും
ഇണങ്ങാത്ത മൃഗങ്ങൾ എത്ര ക്രൂരരാണെന്നും ഒക്കെ അവൻ ചൊല്ലി. നല്ല ആനയല്ലേ? സത്യത്തിൽ ആന എന്റേതാണെങ്കിലും അനിലെ ഇത് നിന്റേതാണെന്ന് നീ പറഞ്ഞോളൂ. ഞാനൊന്ന് നിന്നെ ശ്രദ്ധിച്ചു. നീ രാജയെ പലതും പഠിപ്പിച്ചു. രത്ന പലരോടും പറയുന്നത് ഞാൻ കേട്ടു. ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ആനയാണ് രാജയെന്ന്. രാജ എന്റേതാ, ഞാനാണ് അവനെ കണ്ടെത്തിയത്. അല്ല അനിൽ, രാജ നിന്റേതല്ല. രാജ രത്നയുടെ വകയാണ്. നിനക്കൊന്നും പഠിക്കാനില്ലേ? ആനയെക്കുറിച്ച് മാത്രമാണോ നിന്റെ ചിന്ത? അനിൽ രാജായും ഒത്ത് കളിക്കുന്നത് കണ്ട ഒരു ട്രാവൽ ഏജൻ്റ് കുറേ വിനോദസഞ്ചാരികളെ അവിടേക്ക് കൊണ്ടുവരട്ടെ എന്ന് രത്നയോട് ചോദിച്ചു. ഏറെയൊന്നും ചിന്തിക്കാതെ രത്ന അതിനനുമതി കൊടുക്കുകയും ചെയ്തു. ആ ബാലനും ആനയും തമ്മിലുള്ള സ്നേഹബന്ധം നാൾക്കുനാൾ ദൃഢമായി വന്നു. കാട്ടിലൂടെ ചിലപ്പോൾ അവർ ദീർഘദൂരം സഞ്ചരിക്കും. ഇനി ഒരിക്കലും തിരികെ വരാതെ ആനയുമായി എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ എന്നുപോലും അനിൽ ചിന്തിച്ചു. പക്ഷേ തൻ്റെ കുടുംബത്തെ അനിലേറെ സ്നേഹിച്ചിരുന്നതിനാൽ അക്കാര്യം ഗൗരവമായി പരിഗണിച്ചതേയില്ല. ദീർഘകാലം മുൻപ് തൻ്റെ മാതാപിതാക്കളും പിന്നെ തൻ്റെ സഹോദരിയും ചെയ്തതുപോലെ അനിൽ യേശുവിനെ തൻ്റെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിരുന്നാലും സ്വാർത്ഥമതികളുടെ ജീവിതത്തിലും കുടുംബത്തിലും സംഭവിക്കുന്ന ദുഃഖകരമായ കാര്യങ്ങളും ഹൃദയത്തിൽ ദൈവത്തെ സ്വീകരിച്ചവരുടെ സന്തോഷകരമായ അനുഭവങ്ങളും അവൻ വേർതിരിച്ചറിഞ്ഞിരുന്നു. സോമയുടെ അസൂയ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം അവൻ തൻ്റെ പിതാവിനോട് അനിലിൻ്റെ അച്ഛനെ പിരിച്ചുവിട്ട് മറ്റൊരാളെ ആ തസ്തികയിൽ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടു. മകനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി അവൻ ചോദിക്കുന്നതെല്ലാം രത്ന സാധാരണ ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷേ ഇതല്പം ബുദ്ധിമുട്ടുള്ളൊരാവശ്യമാണ്. പണം എണ്ണുന്നതിലുണ്ടായ ഒരു പിശക് അനിലിൻ്റെ അച്ഛൻ ചൂണ്ടിക്കാട്ടിയതിനെപ്പറ്റി രത്ന സോമയോട് പറഞ്ഞു. ഒരു വലിയ തുക അയാൾ സ്വന്തം കീശയിൽ താഴ്ത്തിയിരുന്നെങ്കിൽ ആരും അറിയുകയില്ലായിരുന്നു. എന്നാൽ അയാൾ ആ കാര്യം രത്നയോട് വന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. കൃഷിത്തോട്ടത്തിലെ ജോലിക്കാരോട് എത്ര വിദഗ്ധമായിട്ടാണ് അനിലിൻ്റെ അച്ഛൻ പെരുമാറുന്നതെന്നും രത്ന സോമയോട് പറഞ്ഞു. തൊഴിലാളികളുടെ ഇടയിൽ പ്രശ്നമുണ്ടാകുമ്പോഴൊക്കെ അദ്ദേഹമായിരുന്നു വളരെ അഭിപൂർവം അവയ്ക്ക് പരിഹാരം കണ്ടത്. ഈ രാജ്യത്തെ ഏറ്റവും മികച്ച കൃഷിത്തോട്ട മേൽനോട്ടക്കാരിൽ ഒരാളാണ് അയാളെന്നതിന് തർക്കമില്ല. അയാളൊരു നല്ല മനുഷ്യനാണ്. എനിക്ക് അയാളെ വേണം. പകരം ഒരാളെ കൊണ്ടുവരിക എന്നത് ഏതാണ്ട് അസാധ്യം തന്നെ. അച്ഛാ, എനിക്ക് രാജയെ വേണം. ഇനി അതിൻ്റെ കൂടെ കളിക്കരുതെന്ന് അനിലിനോട് പറയൂ. രാജയെയോ? വിദേശികളുടെ മുൻപിൽ അനിലിനെ പോലെ അതിനെ കളിപ്പിക്കാൻ നിനക്കറിയാവോ? എനിക്കറിയാം അച്ഛാ. ശരി ശരി, അങ്ങനെ ആയിക്കോട്ടെ. അനിലെ, രാജനെ വിട്ടേര്. എൻ്റെ അച്ഛൻ്റെ തീരുമാനമാണത്. രാജായുടെ പരിശീലന ചുമതല സോമയെ ഏറ്റെടുത്തു കഴിഞ്ഞ് പിന്നെ വിനോദസഞ്ചാരികൾ വന്നപ്പോൾ കാര്യങ്ങളെല്ലാം വിരസമായിരുന്നു. രാജാവിൻ്റെ വേലകളൊന്നും കാണിക്കുകയില്ല. മറ്റുള്ളവർ മുൻപിൽ അവനൊരു സാധാരണ ആന മാത്രം. ഒരു ദിവസം രാജ അസാധാരണമായി പെരുമാറി. സോമയെ പൊക്കിയെടുത്തിട്ട് പിന്നെ താഴെ നിർത്തിയില്ല. അനിലേ, അനിലേ, ഓടി വാ, രക്ഷിക്കണേ. Thank you.
അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സന്ദർശകരിൽ ഒരു അപരിചിതനുണ്ടായിരുന്നു. അനിൽ അയാളെ ശ്രദ്ധിച്ചതേയില്ല. സോമയുടെ മനസ്സിൽ അസൂയ നിറഞ്ഞു നിൽക്കുന്നതുപോലെ അനിലിൻ്റെ മനസ്സിൽ അഹങ്കാരം നിറഞ്ഞു നിന്നിരുന്നു. രത്നയ്ക്ക് തന്നെ വേണമെന്ന് അവൻ അറിയാമായിരുന്നു. ഈ തോട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുട്ടി ആരാണെന്ന് സോമയെ കാണിക്കേണ്ട സമയമായെന്ന് അനിലിന് തോന്നി. നീ രാജായെ നന്നായി കരുതുന്നുണ്ട്. അതാണ് നിന്റെ കഴിവ്. കഴിവുകൾ ദൈവം നൽകുന്ന ദാനമാണ്. വേദപുസ്തകത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്: ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ അവൻ കൃപ നൽകുന്നു. അഹങ്കാരം ഒരു പാപമാണ് അനിലേ. മനുഷ്യരെ വെറുക്കുന്നതും പാപമാണ്, അവർ നിങ്ങളോട് എത്ര വലിയ ക്രൂരത കാട്ടിയാലും. അനിലിൻ്റെ സൺഡേ സ്കൂൾ അധ്യാപിക അന്നൊരു സാധനപാഠം നൽകി. മനുഷ്യരുടെ ഹൃദയത്തിലുള്ള അഹങ്കാരം, വെറുപ്പ്, സ്വാർത്ഥത തുടങ്ങിയ പാപങ്ങളെപ്പറ്റിയാണ് അവർ പറഞ്ഞത്. ശാന്തി പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി അനിൽ ചിന്തിച്ചു തുടങ്ങി. മനുഷ്യർ തങ്ങളുടെ പാപത്തെ മറയ്ക്കാൻ ശ്രമിക്കുന്നു, അവർക്ക് പറഞ്ഞു. എന്നാൽ ദൈവം എല്ലാവരുടെയും ഹൃദയത്തെ കാണുന്നു. അവളുടെ വാക്കുകൾ അനിലിനെ ഏറെ ബുദ്ധിമുട്ടിപ്പിച്ചു. രത്നയ്ക്ക് വേണ്ടി രാജ ധാരാളം പണം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഒരിക്കൽ ഒരു സംഘം വിദേശികൾക്കായി അനിൽ ആനയെ കളിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ അപരിചിതൻ മടങ്ങിയെത്തി. യൂറോപ്പിലെ പ്രസിദ്ധമായ കാഴ്ച ബംഗ്ലാവിൽ നിന്നും വന്ന അയാളുടെ ജോലി കാഴ്ച ബംഗ്ലാവിന് വേണ്ടി മൃഗങ്ങളെ വാങ്ങുക എന്നതായിരുന്നു. പരിശീലനം കിട്ടിയ മൃഗങ്ങളെപ്പറ്റി അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് രാജയെപ്പറ്റി കേട്ടത്. അതെ, ഈ മൃഗം തങ്ങളുടെ കാഴ്ച ബംഗ്ലാവിൽ ഒരു പ്രധാന ആകർഷണമായി തീരും. ആ മനുഷ്യനത് ഉറപ്പായിരുന്നു. അതുകൊണ്ട് അയാൾ വലിയൊരു തുക രത്നയ്ക്ക് വാഗ്ദാനം ചെയ്യുകയും നിമിഷങ്ങൾക്കകം കച്ചവടം ഉറപ്പിക്കുകയും ചെയ്തു. രത്ന രാജയെ വിട്ടു. അവർ അങ്ങനെ കൊണ്ടുപോകരുത്. ഇന്ന് രാത്രി നമുക്ക് അവനെ അടിച്ചു മാറ്റാച്ച. മോഷ്ടിക്കുന്നത് പാപമാണ്. അത് എന്റെ ആനയാ. എന്നോട് ക്ഷമിക്കണേ. ദൈവം എല്ലാം അറിയുന്നു. യേശു നിന്റെ ഹൃദയത്തിനുള്ളിൽ വരട്ടെ. അനിലെ, ബൈബിൾ പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കായിട്ടാണെന്നാ. അനിലിന് അന്നുറങ്ങാനായില്ല. പിറ്റേന്ന് രാവിലെ രാജായെ കടൽ തീരത്തേക്ക് കൊണ്ടുപോകും. അവിടെ നിന്ന് കപ്പലിൽ കയറ്റി യൂറോപ്പിലേക്കും കൊണ്ടുപോകും. സംഭവിക്കുവാൻ പോകുന്നത് തിരിച്ചറിഞ്ഞിട്ടെന്നതുപോലെ രാജായും ഏറെ അസ്വസ്ഥനായിരുന്നു. തൻ്റെ ആനയെ നഷ്ടപ്പെടുന്ന കാര്യം അനിലിന് ചിന്തിക്കാനേ വയ്യ. ഇല്ല, രാജയെ കപ്പലിൽ കയറ്റുന്നത് എങ്ങനെയും ഒഴിവാക്കണം. ആനയെ കാണുന്നില്ല. നിന്റെ മകൻ കൊണ്ടുപോയതായിരിക്കും. അനിൽ ഉറങ്ങുകയാണല്ലോ.
പാഴിലാക്കാൻ സമയമൊട്ടുമില്ലെന്ന് രജ്ഞിക്കറിയിരുന്നു. രാജായെ കപ്പലിൽ കയറ്റും വരെ തനിക്ക് അടങ്ങിയിരിക്കാനാവില്ല. അതേസമയം ദൂരെ കാട്ടിലാകട്ടെ, ആനയെ ഒളിപ്പിച്ചു നിർത്താൻ അനിൽ കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു. വൈകാതെ ഒരു അന്വേഷണ സംഘം തങ്ങളെ തിരഞ്ഞു വരുമെന്ന് അവനറിയാമായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും അനിൽ കണ്ടെത്തിയ സുരക്ഷിത സ്ഥാനത്ത് നിൽക്കാൻ രാജാ കൂട്ടാക്കിയില്ല. എന്തിന് തൻ്റെ പ്രിയ സുഹൃത്തിൽ നിന്നും താൻ മാറി നിൽക്കണമെന്ന് ആനയ്ക്ക് മനസ്സിലായില്ല. രാജാ പോയി. ഞാൻ അറിഞ്ഞു മോനെ, നീ വിഷമിക്കണ്ട. ഇനി ഒരിക്കലും എനിക്ക് അവനെ കാണാൻ പറ്റില്ല. ജീവിതത്തിൽ പല നിരാശകളും ഉണ്ടാകാം, എന്നാൽ ദൈവത്തോട് ചോദിച്ചാൽ കടുത്ത നിരാശയിലും മറുഭാഗത്തുള്ള തെളിച്ചം കാണുവാൻ ദൈവം സഹായിക്കും. പക്ഷെ ദൈവപുത്രനായ യേശുവിലൂടെ നാം ആദ്യം ദൈവത്തിങ്കലേക്ക് വരണം. രാജായ്ക്ക് കാഴ്ച ബംഗ്ലാവിൽ വളരെ സന്തോഷമായിരിക്കും. ഈ സംഭവത്തിൽ നിന്ന് നീ എന്ത് മനസ്സിലാക്കി? രാജായെ ഒളിപ്പിക്കാൻ നീ ശ്രമിച്ചു, പക്ഷെ കഴിഞ്ഞില്ല. നിനക്ക് ഒളിപ്പിക്കാനാവാത്ത മറ്റൊന്നുകൂടെയുണ്ട്. അതേ മോനെ, ഒരുപക്ഷെ ആനയെ ഒളിപ്പിക്കാം. എന്നാൽ നിന്റെ തെറ്റുകളെ ദൈവത്തിൽ നിന്ന് ഒളിപ്പിക്കുവാൻ ഒരിക്കലും സാധ്യമല്ല. നിങ്ങളുടെ പാപം നിങ്ങളെ കണ്ടെത്തുമെന്നാണ് വിശുദ്ധ പുസ്തകം പറയുന്നത്. രാജായെ നഷ്ടപ്പെട്ടതിൽ ഞങ്ങൾക്കെല്ലാവർക്കും വലിയ ദുഃഖമുണ്ട് മോനെ. പക്ഷേ അതിനേക്കാൾ വലിയൊരു നഷ്ടം നിനക്കുണ്ടാവാം, ആത്മാവിൻ്റെ നഷ്ടം. പാപങ്ങൾ ക്ഷമിച്ച് നിത്യജീവൻ ലഭിക്കുവാൻ വ്യക്തിപരമായി യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചില്ലെങ്കിൽ ഉണ്ടാകാവുന്ന നഷ്ടം. അനിലിന് അവൻ്റെ ആനയെ നഷ്ടപ്പെട്ടു. പക്ഷെ അവൻ ഇങ്ങനെ ചിന്തിക്കുവാൻ തുടങ്ങി, രത്ന ഈ ആനയെ വിറ്റത് ദൈവത്തിൻ്റെ ഒരു ശിക്ഷയായിരുന്നു. തൻ്റെ സഹോദരി ശാന്തിയെപ്പോലെയും മാതാപിതാക്കളെപ്പോലെയും താനും ഒരു ക്രിസ്തുവിശ്വാസിയായിരുന്നെങ്കിൽ യൂറോപ്പുകാരൻ ആനയെ വാങ്ങാൻ വരിക തന്നെ ഇല്ലായിരുന്നു. തൻ്റെ പിതാവ് ബൈബിൾ വായിക്കുമ്പോൾ കേട്ടതും സൺഡേ സ്കൂളിലും പ്രസംഗവേളകളിലുമൊക്കെ കേട്ടതുമെല്ലാം അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. അന്ന് അനിലൊരു നല്ല കാര്യം ചെയ്തു. തൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കണമെന്ന് അവൻ ദൈവത്തോട് അപേക്ഷിച്ചു. ശാന്തിയെപ്പോലെയും മാതാപിതാക്കളെപ്പോലെയും മറ്റു ചില കുട്ടികളെപ്പോലെയും ഒരു ക്രിസ്തുവിശ്വാസിയാകാൻ അവൻ ആഗ്രഹിച്ചു. വളരെ ശാന്തമായി, എന്നാൽ ഗൗരവപൂർവം അവൻ ക്രിസ്തുവിനെ തൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു. പിറ്റേന്ന് കാലത്ത് മാത്രമേ അനിൽ തൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞുള്ളൂ.
ഈ വാർത്ത അവരെ എത്ര ആഹ്ലാദഭരിതരാക്കും എന്നവൻ ഓർത്തു. അവൻ്റെ ഹൃദയത്തിൽ നിറയെ സന്തോഷമായിരുന്നു. രാജായെ നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖം അവൻ കുറേയൊക്കെ മറന്നുപോയി. ഇതും നീ തന്നെയാണോ ചെയ്തത്? കാഴ്ച ബംഗ്ലാവുകാരൻ വീണ്ടും കൃഷിത്തോട്ടത്തിലെത്തി. രാജായെ രാത്രിയിൽ കാണാതായിരിക്കുന്നു. അതുകൊണ്ട് രാജായെ ഒഴിവാക്കി മറ്റ് മൃഗങ്ങളുമായി കപ്പൽ യാത്ര പുറപ്പെടും. എന്താണ് ചിന്തിക്കേണ്ടതെന്ന് പോലും അനിലിന് അറിയാമായിരുന്നില്ല. ആർക്കും അറിഞ്ഞുകൂടാ ആന എവിടെയാണെന്ന്. പക്ഷേ അപ്പോൾ പെട്ടെന്നൊരത്ഭുതം സംഭവിച്ചു. ഞാൻ ചെയ്തത് മണ്ടത്തരമാണെന്ന് തോന്നുന്നു സോമാ. കാഴ്ച ബംഗ്ലാവുകാരൻ തന്നതിനേക്കാൾ വിലയുണ്ട് നമ്മുടെ രാജയ്ക്ക്. അവൻ നന്നായി പണി ചെയ്യും, വിദേശികളുടെ പണം നേടിത്തരികയും ചെയ്യും. അനിലിന്റെ ഹൃദയത്തിൽ ദൈവസ്നേഹം നിറഞ്ഞു. സോമയോടുള്ള വെറുപ്പ് മാറി. യേശു കർത്താവാണ് ആ സ്നേഹം അവന് കൊടുത്തത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി ഭവിക്കുമെന്ന് ശാന്തി പറഞ്ഞതവൻ ഓർമ്മയുണ്ട്. ദൈവത്തോട് നന്ദി പറയുവാനും താൻ ഏറ്റവും വെറുത്തിരുന്ന സോമയോട് പോലും ഇനി അഹങ്കാരത്തോടെ ഇടപെടാതിരിക്കുവാനും അവൻ തീരുമാനിച്ചു. അനിലിൻ്റെ പിന്നീടുള്ള ജീവിതം ആ തീരുമാനത്തിൻ്റെ സാക്ഷ്യമായിരുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതുതായിരിക്കുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. സദൃശ്യവാക്യങ്ങൾ 15:3. യഹോവയുടെ കണ്ണ് എല്ലായിടവുമുണ്ട്, ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു.